പിന്നെ പിന്നെ എന്തൊക്കെയാ ചെയർമാന്റെ പ്രവർത്തനങ്ങൾ? അത് പറയാനാ ഞാൻ വന്നത്. യൂത്ത് സെന്ററിന്റെ ആദ്യത്തെ പരിപാടിയായി ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. മുത്തശ്ശിയും സാറും ഒക്കെ വരണം. തൽക്കാലം ഞാനില്ല, പക്ഷെ സൂര്യ വരും. അവസാനം തിരക്ക് പറഞ്ഞ സാറ് ഒഴിവാവോ? വേറെ ഗസ്റ്റ് ഒന്നും ഇല്ല. ഞാൻ ഒഴിവാകില്ല, വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും പോരെ. അത് മതി. പിന്നെ വേറെന്തൊക്കെയാ പ്രവർത്തനങ്ങൾ? ഒട്ടും മോശമാവരുത്. ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ സാംസ്കാരികമായി ഏറ്റവും മികച്ച കോളേജ് എന്ന ബഹുമതി നമുക്ക് വേണം. അത് ചെയർമാൻ്റെ മെടുക്ക. കൊറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, മുൻഗണന നോക്കി നടപ്പാക്കാം. സൂര്യ, എന്തായാലും ഒരു കാര്യം സത്യമാ, ഋഷിയും കബനിമോളും നല്ല ചിന്താശേഷിയുള്ളവരാ. ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാ മോനെ. ശരി, ഞാൻ ഋഷിയും കൂടി ഒന്ന് കാണാം, പിന്തുണ അറിയിക്കണ്ടേ? സാറിനോട് ഒരു കാര്യം പറഞ്ഞാൽ വിഷമാവോ? അതെ, പറഞ്ഞില്ലെങ്കിൽ വിഷമാവും. എന്ത് മനസ്സിൽ തോന്നുന്നു അത് ഉടനെ ചോദിച്ചോളാം. അടുപ്പിച്ച ഇത്രയും ദിവസമൊന്നും ഇവിടുന്ന് മാറി നിൽക്കരുത്. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വിഷമാവില്ലേ? അവർക്ക് മാത്രല്ല, എനിക്കും വിഷമാ. അച്ഛന്റെ സ്ഥാനത്ത് കണ്ടോളാൻ സാറ് പറഞ്ഞതിൽ പിന്നെ ഇടയ്ക്ക് കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ തോന്നും. സാധാരണ അങ്ങനെ നീണ്ട യാത്ര പതിവില്ല, പക്ഷേ ഇത്തവണ കുറച്ച് പുതിയ ബിസിനസ് കാര്യങ്ങളുണ്ടായതുകൊണ്ടാ. ദാ ഇനി ഞാൻ തീരുമാനിച്ചു, നീണ്ട യാത്രയില്ല. കാരണം ഒരു മോൾ എന്നെ ഇവിടെ കാത്തിരിക്കുന്നത് കൊണ്ട്. കാരണം ഞാൻ കൊല്ലും ഞാൻ നിന്നെ. കുറച്ചു മുമ്പ് പറഞ്ഞത് മറന്നോ? അത് കണ്ണീരിന്റെ ഉപ്പറിയത്തവരുടെ അടുത്തല്ലേ സാർ? അതല്ല, നീ കരഞ്ഞാലും ചിരിച്ചാലും ഇപ്പൊ എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവും. മോളെന്ന വാക്കിന് നിന്നേക്കാൾ കൂടി അർത്ഥമില്ല. അപ്പൊ രണ്ടും കൂടെ 100 രൂപ, അങ്ങനെ 100 അല്ലേ പോയുള്ളൂ, ബാക്കി ഉണ്ടായാലും ഒരു 90 രൂപ ബാക്കി. എടി ഋഷി സാറല്ലേ അത്? ഇതിന്റെ സിംഹവാലം കുരങ്ങനെ കണ്ട അത്ഭുതത്തിലാണല്ലോ ഏട്ടൻ പറയുന്നത്. സാർ എന്താ അവിടെ? നമുക്ക് നോക്കാം. സാറെന്താ തനിച്ച് ഇവിടെ ഇരിക്കുന്നത്? അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, അയാൾ എന്നെ കാണാതെ വഴിതെറ്റിയിട്ട്. സാറിന്റെ കൂട്ടുകാരൊക്കെ പൊട്ടന്മാരാണോ? അല്ല, ഇടക്കിടക്ക് സാർ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നുണ്ടല്ലോ ഓരോരുത്തരെ കാത്ത്. അല്ല, നിങ്ങൾ എവിടുന്ന? ഞങ്ങള് വെറുതെ ഒന്ന് കറങ്ങി. അല്ല, അപ്പൊ കബനിയോ? കബനി എവിടെ പോയതായിരിക്കും സാറിന് അറിഞ്ഞൂടെ? അയ്യോ ഇല്ല, ക്യാമ്പിന്റെ കാര്യം കൊട്ടാരം മുറ്റത്ത് പോയി പറയാൻ സാർ തന്നെയല്ല അവളെ ഏൽപ്പിച്ചെ. പോയോ അയാള്? ഞാൻ അറിഞ്ഞതില്ല. അല്ല ഗണേശ, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഓ, ജോലിയെല്ലാം നന്നായിട്ട് പോകുന്നു, നമ്മളവിടെ അടിച്ചു പൊളിക്കുകയല്ലേ. ആ പിന്നെ ക്യാൻറ്റീൻ ഓണറിന്റെ അടുത്ത് രംഭ ചോദിച്ചിരുന്നു, ഗണേശനെ ജോലിക്ക് വെച്ച് എന്തിനാണ്? ഓ, എന്നിട്ട്? ആ അയാള് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, ആ പ്രശ്നം അവിടെ തീർന്നു. അവളും കൂട്ടുകാരും കൂടി ക്യാൻറ്റീനിൽ ചെന്ന് അലമ്പുണ്ടാക്കി. ആണോ? അതൊന്നും സാരല്ല സാറേ, എന്തായാലും ഇവരുടെ അടുത്താണെന്നുള്ള സന്തോഷവും മനസ്സമാധാനം ഉണ്ട് എനിക്ക്. അല്ല, സാറിന്റെ ഫ്രണ്ട് വന്നില്ലല്ലോ. വരും, നിങ്ങൾ വെക്കോ. അയ്യോ, വേണ്ട 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 വേണ്ട, ആള് വരട്ടെ, അല്ലെങ്കിൽ സാർ അതുവരെ തനിച്ചു നിൽക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ല. അത് സാരമില്ല, എനിക്ക് അതൊക്കെ ശീലം. നമുക്ക് പോവാട്ടാ, സാറിന്റെ ഫ്രണ്ടിനെ നമ്മൾ കാണുന്നൊന്നും സാറിന് ഇഷ്ടല്ല. അയ്യോ പത്മിനി, അങ്ങനൊന്നുമില്ല. എന്നാലും ഞങ്ങള് പോവാ. എന്തായാലും സാറിന്റെ ആ ഫ്രണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെയാണല്ലോ വരുന്നത്. അയാൾക്ക് നിങ്ങളായിട്ട് എന്താ കണക്ഷൻ? കബനി ഞങ്ങൾ കണ്ടതിന് ശേഷല്ലേ സാറ് കാണുന്നത്. അയ്യോ, പിന്നെ അവള് വരുന്ന ഈ വഴിയില് സാറിന് ആരെ കാത്തിരിക്ക?
ഗണേശം എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്നാ പോട്ടെ സാറേ, ഇവിടെ ചുമ്മാ പറയുന്നല്ലേ. എന്ത് ചുമ്മാ സാറേ, കബനെ കാണാൻ തന്നെ എവിടെ നിൽക്കുന്നത്? അല്ലടോ, ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല. നിന്റെ സാറാത്, അത് മറക്കണ്ട. ശരി, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. എന്നാ ഞങ്ങൾ പോട്ടെ സാറേ. പോവാൻ വരട്ടെ. ഇനിയിപ്പോ എന്തായാലും നിക്ക്, എന്റെ ആ ഫ്രണ്ട് വന്ന് പരിചയപ്പെട്ടിട്ട് പോയാ മതി. അതെ, താഴെ നിറച്ചു പൊടിയാ സാറേ, വെറുതെ ഉരുള നോക്കല്ലേ. സാറേ, നിങ്ങൾ തമ്മിൽ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് സന്തോഷം തന്നെയാ അല്ലേടി. പിന്നെ രണ്ടുപേരും നമ്മുടെ ചങ്കല്ലേ. പോട്ടാ. ഓ ശരി സാറേ. സാറേ, കൂട്ടുകാരിയും കൊണ്ട് കറങ്ങാനൊന്നും പോലേ, അങ്ങോട്ട് വിട്ടേക്കണം. നടക്കടി, ഇവളൊരു കാര്യം. പിന്നെ രക്തദാന ക്യാമ്പിൽ പണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്. തൽക്കാലം ഒന്നും വേണ്ട മുത്തശ്ശി, അയ്യമ്മയുടെ സൗജന്യ സേവന. പിന്നെന്താ അമ്മേ, ഞാൻ കബനിയെ വിട്ടിട്ട് ഇന്ദ്രപുരിലേക്ക് ഒന്ന് പോകും. ശരി മോനെ. ശരി മുത്തശ്ശി. സൂര്യ, സൂര്യ, മോൾക്ക് ടൗണിലൊന്ന് പോണം. സൂര്യ ഒന്ന് വിട്ടേക്ക്. ആയിക്കോട്ടെ, കബനിയെ ഹോസ്റ്റലിൽ ഇറക്കിയിട്ട് ഞാൻ വിട്ടോളാം. എനിക്ക് അവളുടെ കൂടെ പോവാൻ പറ്റില്ല, ഞാനും ഡാഡി മാത്രം മതി. എന്നാ വെയിറ്റ് ചെയ്, ഞാൻ കബനിയെ വിട്ടിട്ട് വരാം. ഞാൻ നടന്നു പോയിക്കോളാം സർ, അപ്പൊ പിന്നെ രംഭയ്ക്ക് പോവാല്ലോ. ഓ, എന്തോ സൗജന്യം ചെയ്യുന്ന പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. ഇവൾക്ക് അകമ്പടി ഇല്ലാതെ പറ്റില്ല. എന്നിവള് പറഞ്ഞോ, സത്യത്തിൽ രംഭയ്ക്ക് ടൗണിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതോ കബനിയെ കുട്ടി ഇറങ്ങുന്നത് കണ്ടപ്പോ പെട്ടെന്ന് തോന്നിയതാണോ? ഒരാവശ്യവുമില്ല, എനിക്ക് ടൗൺ ഒന്ന് കാണാനേട്ടാ. ഡാഡിയുടെ കൂടെ ഞാനിപ്പോ അങ്ങനെ പോകുന്നോണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ. മതി, ഇതിനൊരു തർക്കം വേണ്ട. കബനി നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവുന്നത് അത്ര ബുദ്ധിമുട്ടായി എനിക്ക് തോന്നുന്നില്ല. സർ, എനിക്കിവിടെ നിന്ന് നടക്കുന്നത് ശീലം, വെറുതെ ഒരു വഴക്ക് വേണ്ട. ഇല്ല, കബനി നടന്നു പോകുന്നില്ല. അതങ്ങനെ തന്നെ വേണം. കൊട്ടാരമുറ്റത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കേണ്ടത് ഇവളാണല്ലോ. കൊണ്ടുപോയി വിട്. എന്നിട്ട് ഇവളെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ മോളെ ദ്രോഹിക്കണമെങ്കിൽ അതും കൂടി ചെയ്യ്. എന്താ നിനക്ക്? കവനിയും രംഭയും ഒരേ കോളേജിൽ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. ഒന്നിച്ച് പോയെന്ന് നീ പറഞ്ഞാൽ അവള് കേൾക്കും, കേൾക്കണം. മോളെ വളർത്തുമ്പോ അത്ര അനുസരണയൊക്കെ പഠിപ്പിച്ചാ നല്ലതാ. അതെ അമ്മേ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ സൂര്യ വളർത്തി വലുതാക്കിയപ്പോ എത്ര പേർക്ക് അമ്മ ഇതുപോലെ മകന്റെ സ്ഥാനം കൊടുത്ത് വളർത്തിയിട്ടുണ്ട് പറയ. അന്നും ഉണ്ടായിരുന്നല്ലോ പാവപ്പെട്ടവരും ദരിദ്രവാസികളൊക്കെ ചുറ്റിനും. എന്തേ, അന്ന് അമ്മ അവരെ ഒന്നും കണ്ടില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല സൂര്യ, അന്ന് അമ്മയ്ക്ക് തോന്നാതിരുന്ന കരിവ് ഇന്ന് എനിക്ക് തോന്നണമെന്ന് വാശി പിടിക്കുന്നത് അടിച്ചേൽപ്പിക്കലാണ്. മതി മമ്മി, ആരോടാ ഇതൊക്കെ പറയുന്നത്? ഡാഡി വന്ന് കേറിയപ്പോ എനിക്ക് കിട്ടിയത് വഴക്കും, ഇവക്ക് കിട്ടിയത് ലാളനയാണ്. ഞാനും ഏതെങ്കിലും ഒരു ദരിദ്രവാസി പെണ്ണായിട്ട് ജനിച്ചാ മതിയായിരുന്നു. മമ്മി വാ, എന്നെ മമ്മി വിട്ടാ മതി. കണ്ടല്ലോ, അവളി പറഞ്ഞതിനെ അഹങ്കാരം ഒന്ന് മുദ്രകുത്താം. പക്ഷേ അതിനകത്ത് അവളുടെ വേദനയുണ്ട്. ആത്മാർത്ഥമായി ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കേൾക്കാൻ പറ്റും എല്ലാവർക്കും. വേണ്ടായിരുന്നു സർ, രംഭയുടെ ആഗ്രഹമല്ലേ നടത്തേണ്ടത്? മോളെ, അച്ഛനും മകളും വന്നത് എപ്പോഴെങ്കിലും കുറച്ച് സമയത്തേക്ക് പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല.
ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അതെപ്പോഴും ഉണ്ടാകും. സൂര്യ, മോളെ കൊണ്ട് വിട്ടിട്ട് വാ. അയ്യോ വേണ്ട മുത്തശ്ശി. ദേ നോക്ക്, എല്ലാം അറിയാം മോൾക്ക്. എന്നിട്ട് മോളുകൂടി നിശ്ചയിച്ച വീണ്ടും ഞാൻ തോൽക്കണമെങ്കിൽ തോൽക്കാം. അവർക്ക് അങ്ങനെ പറയാനേ കഴിയൂ, എനിക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനും. മോളെ ചെല്ലു. മോളെ അത് എന്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്കിൾ കുറെ നാളായല്ലോ ബിസിനസ് ടൂറില്. എന്ത് ചെയ്യാ, തന്നെ പോലെ ഏതെങ്കിലും ഒരു കോളേജിൽ വാദ്യാര് പണി മതിയായിരുന്നു. ഇങ്ങനെ അലയണ്ടല്ലോ. എന്താ ബിസിനസ് ഒക്കെ മടുത്തോ? ഏയ്, അതിന് അതിൻ്റെതായ ത്രില്ലുണ്ടല്ലോ. ആ പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ കാര്യം ഞാൻ അറിഞ്ഞു. ഞാനാ വരുന്നത്. തനിക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഏയ്, എന്താ അങ്കിൾ ഇങ്ങനെ ചോദിക്കുന്നത്? അത് സന്തോഷമുള്ള കാര്യമല്ലേ? പിന്നെ ക്യാമ്പിന്റെ കാര്യങ്ങളിൽ രംഭയ്ക്ക് കൂടി പ്രധാന സ്ഥാനം കൊടുത്ത കാര്യം കബനി എന്നോട് പറഞ്ഞു. അത് പൂർണ്ണമായും കബനിയുടെ ഡിസിഷനാ. അതിനെന്താ സാർ, നല്ല കാര്യമല്ലേ? ശത്രുത മതിയാക്കി രംഭ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ആ ക്യാമ്പസ്. ഋഷി, രംഭ മാറുമെന്നോ തിരുത്തുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് എവിടെയെങ്കിലും അവളെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാവണേന്ന്. ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ ഒരച്ഛൻ വിജയിക്കുന്നത് മക്കളുടെ ജയത്തോടൊപ്പം ആയിരിക്കും. ആ നിലയ്ക്ക് കൊട്ടാരം മുറ്റത്ത് സൂര്യനാരായണൻ വലിയ തോൽവിയാ. സാറ്, അങ്ങനെയൊന്നും കരുതണ്ട. ചില നേരത്ത് എനിക്ക് തന്നെ പാവം തോന്നും. അവളുടെ സ്വന്തം കോളേജിലാ അവൾ പലപ്പോഴും തോക്കുന്നത്. വിഷമം ഉണ്ടാവും. ഞങ്ങൾ നോക്കട്ടെ അങ്കിൾ, ഈ ക്യാമ്പർ തുടക്കമാവട്ടെ. ഇതില് രംഭ ഒരു മര്യാദക്കാരി ആണെങ്കിൽ അത് അവളുടെ മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. പിന്നെ ഇടവും വലവും ഞങ്ങൾ നിന്നോളാം. അവള് കുസൃതി ഒന്നും കാണിക്കില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കില്ല. കാരണം തേനും വയമ്പും കൊടുക്കുന്ന പ്രായത്തിൽ തുടങ്ങി അവൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം ചീത്ത വാക്കുകളാ. മാറട്ടെ അല്ലേ? അല്ല, താൻ കാത്തു നിന്നത് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഡിസ്കഷൻ ഉള്ളത് കൊണ്ടാണോ? ഏയ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ. ആർ യു ഷുവർ? ഷുവർ. അല്ല, അങ്ങനെയാണെങ്കിൽ കബനിയോടെ വിട്ടിട്ട് ഞാൻ മടങ്ങിക്കോളാം. താൻ കൊണ്ട് വിട്ടാ മതി. ഏയ്, ഒന്നുമില്ല സർ, നമുക്ക് പോവാം. അപ്പൊ ശരി ഋഷി, ഇനി ക്യാമ്പിൽ വെച്ച് കാണാം. ഓക്കെ അങ്കിൾ. ഓക്കെ ശരി. അല്ല ഋഷി, താൻ ഫ്രണ്ടിനെ കാണുന്നില്ലേ? അയ്യോ, പെട്ടെന്ന് ഞാനതങ്ങ് മറന്നു. നടക്കട്ടെ. മൊത്തം പാറകൾ എന്റെ നേർക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സ്നേഹപ്പാര്. എന്നാ ഞാൻ ഇറങ്ങട്ടെ സർ. ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ സർ? ഋഷിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അപാകത തോന്നിയോ നോക്ക്. ഇല്ല. എനിക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. എന്തോ ഒരു ഉരുണ്ട് കളി. അല്ല സാർ, എന്താ ഉദ്ദേശിക്കുന്നത്? ഏയ്, കാര്യമുള്ളതൊന്നുമല്ല. ഞങ്ങൾ മുതിർന്നവർക്ക് മുമ്പില് ചിലപ്പോ നിങ്ങളുടെ ഒരു ഒളിച്ചുകളിയൊക്കെ ഉണ്ടാവുമല്ലോ. മോളറങ്ങിക്കോ. ഹായ് സാർ.
എന്തൊക്കെയുണ്ട് പത്മിനിയുടെ വിശേഷങ്ങള്? സുഖം. ഞങ്ങൾ ഇവിടെ അടിച്ചു വിളിക്കല്ലേ. ഒരാൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയ പത്മിനിയുടെ മുഖത്ത് നോക്കിയാ മതി, അത് മാറിക്കിട്ടും. എന്നാലെ ഞാനൊരു സ്ഥാപനം തുടങ്ങിയാലോ, വിഷമം മാറ്റി കൊടുക്കപ്പെടുന്നു പറഞ്ഞു. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഞാൻ വാങ്ങിയതാ. പൊതുവെ ടൂറ് പോയാലും രംഭയ്ക്ക് വേണ്ടി ഞാനൊന്നും പർച്ചേസ് ചെയ്യാറില്ല. ചെയ്താൽ തന്നെ അവക്കും അമ്മയ്ക്കോ ഒന്നും ഇഷ്ടമാവില്ല. നിങ്ങൾ കൊണ്ടുപോയി നോക്ക്, ഇഷ്ടമായ പറ. ഓക്കെ, വാങ്ങിച്ചോ. സർ, ഇതിനകത്ത് എന്തായാലും അത് ഞങ്ങൾക്ക് ഇഷ്ടാവും. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ കാത്തിരിക്കാനോ കൊണ്ടുവന്ന് തരാനോ ആരുമില്ല. ഇനി സാറ് എപ്പോ പോകുമ്പോഴും ഇതുപോലെ കൊണ്ടുവന്ന് തന്നോട്ടാ. അല്ലേടി, നീ ഒന്നും മിണ്ടാതിരുന്നേ. അപ്പൊ എന്നാ ശരി, ബൈ. ആ ശരി സർ. ആ കമനി, കാത്തിരിക്കാനും നിങ്ങളെ ഓർക്കാനും ആരുമില്ല എന്ന് ഇനി പറയരുത്. ഞാനുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത്, കേട്ടല്ലോ. എന്തൊക്കെ ഭാഗ്യങ്ങളെ പത്മിനി നമ്മളെ തേടി വരുന്നത്. ഡീ, ഞാൻ പറയാറില്ലേ, താമസിയാതെ കൊട്ടാരം മുറ്റംകാരൻ നിന്നെ ദത്തെടുക്കുന്നു. പിന്നെ ആ എടി, വഴിയിലൊരു കാര്യമുണ്ടായി. ഞാനും സാറും കൂടി വരുമ്പോഴേ ഋഷി സാറ് അവിടെ ഏതോ കൂട്ടുകാരനെ കാത്തു നിൽക്കുന്നല്ലേ. അതെ, ഞാനും ഗണേശേട്ടനും കൂടി വന്നപ്പോ കണ്ടു. എനിക്ക് മനസ്സിലായി നിന്നെ കാത്തു നിൽക്കാന്ന്. ഏ അല്ല, പോയിക്കോ അവിടുന്ന്. സാറ് ഞങ്ങളുടെ മുമ്പിൽ കടന്ന് എത്ര ഉരുണ്ടു മറിഞ്ഞതാ, ഞാൻ പിന്നെ വിട്ടിട്ട് പോന്നതാ. സൂര്യ സാറിന് വല്ലാത്ത സംശയായി. അത് പിന്നെ ഉണ്ടാവില്ലേ, എന്തൊരു ചമ്മല. എടി, സാർ എന്നോട് ചോദിക്ക, ശരിക്കും ഋഷി സാറ് എന്നെ തന്നെ കാത്തു നിന്നതാണോന്ന്. ഷേ, ഞാനുള്ളപ്പോ ചോദിച്ചിരുന്നെങ്കി ഞാൻ പറഞ്ഞേനെ അതേന്ന്. എടി എടി, നിന്റെ അച്ഛന്റെ സ്ഥാനാണെന്നല്ലേ സാറ് പറയുന്നത്. അപ്പൊ പിന്നെ മോളുടെ മനസ്സിലിരിപ്പൊക്കെ അറിയണ്ടേ. എന്ത് മനസ്സിലിരിപ്പ്? അയ്യാണ, അങ്ങനെ എപ്പോഴും കേട്ട് കേട്ട് നീ സൂഹിക്കണ്ട, കൊള്ളൂല. അല്ല, എന്നിട്ട് ഋഷി സാറ് വഴിന്ന് പോയോ? ആ, അതെനിക്കറിയില്ല. പാവം, പ്രേമത്തിന്റെ ഓരോ ബുദ്ധിമുട്ടുകളെ. എടി നിക്കടി, ഒന്ന് പോടി. എന്നാലേ ഋഷി സാറ് പ്രകൃതി സൗന്ദര്യം കാണാൻ നിന്നതാന്ന് ഞാൻ കരുതിക്കോളാം. ഓക്കെ, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. സാർ, ഒരു സെൽഫി. ആ നിക്ക് നിക്ക്. ആ ഓക്കെ സാർ. ഡിയർ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗമായ കൊട്ടാരമുറ്റം സൂര്യനാരായണൻ സാറ് ഔദ്യോഗികമായി നമ്മുടെ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം രക്തം നൽകി ആദ്യത്തെ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ചില തിരക്കുകളുള്ളത് കൊണ്ടാണ് അത്യാവശ്യമായി ഇവിടെ നിന്ന് പോയത്. ക്യാമ്പ് അവസാനിക്കും മുമ്പ് തന്നെ തിരിച്ചെത്താമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. സോ ഇനി നിങ്ങളുടെ ഊഴമാണ്. യൂത്ത് സെന്ററിന്റെ ഭാഗമായി നടക്കുന്ന ഈ ക്യാമ്പും ഈ മാസം തന്നെ നമ്മുടെ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്ന ഇന്റർ കോളേജിയറ്റ് സ്പീച്ച് കോമ്പറ്റീഷനും നിങ്ങൾ വൻ വിജയമാക്കി തീർക്കണം. അല്ല സാറ്, രക്തം ദാനം ചെയ്യുന്നില്ലേ? അല്പം കഴിയട്ടെ. അതൊന്നുമല്ല, പേടിയല്ലേ. എടി, നീ എന്തൊക്കെയാ ചോദിക്കുന്നേ? പ്രിൻസിപ്പലിനോടാണോ നീ കളിക്കുന്നേ? ഇറ്റ്സ് ഓക്കേ, കാരി ഓൺ. ഓക്കേ സാർ, ഓൾ ഓഫ് യു ഗെറ്റ് റെഡി, കം ഓൺ. എന്താടി, എന്താ രംഭ താൻ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നേ? ഒന്നുമല്ല സർ. ദെൻ പ്ലീസ് അവരോടൊപ്പം ജോയിൻ ചെയ്യൂ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നില്ലേ? അത് നീ അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ പറ്റോ? എനിക്കാ ചാർജ്. പിന്നെ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്ന ചാർജ് അല്ലേ ഇവക്ക്. നീ ആരാടി ഇവളെ ക്ഷണിക്കാൻ? ഇത് രംഭയുടെ കോളേജാ. ഇത് പറഞ്ഞു പറഞ്ഞു നിനക്കൊന്ന് മതിയായില്ലടാ. മുതലാളിത്തത്തിന്റെ ഗൗരവം കൊണ്ടായിരിക്കും നിനക്കൊക്കെ ഇങ്ങനെ മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കേണ്ടി വരുന്നത്. എന്താടി പത്മിനി, എന്ത് പറ്റി? ഞാൻ ഇവരെ ബ്ലഡ് ഡൊണേഷന് വരാൻ ക്ഷണിച്ചതാ.
എടി, ഇഷ്ടമുള്ളവര് വന്നാ മതി. രക്തദാനം ചെയ്യണമെങ്കിലേ അതിന് ഒരല്പം മനുഷ്യത്വം ഒക്കെ വേണം. എന്നാ പിന്നെ ഈ കൂട്ടത്തിന് അടുത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. നീ എന്താ അവളുമാരോടൊന്നും പറയാതിരുന്നേ? പറയാനല്ല, പ്രവർത്തിക്കാനാ ഉള്ളത്. നീ നോക്കിക്കോ, ഈ രക്തദാന ക്യാമ്പ് അവളുമാർ ഒരിക്കലും മറക്കാത്തൊരു പ്രോഗ്രാം ആയിരിക്കും. രക്തദാന ക്യാമ്പ് രക്തം കൊണ്ട് തന്നെ ചരിത്രം എഴുതും. തൽക്കാലം ഇതൊക്കെ എടുത്തു വെക്ക്, എനിക്കെന്തോ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? നീ ഇത് എടുത്തു വെക്കേ.